ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഗസൽ താസ എന്നുള്ള ഒരു റിസോർട്ടിൽ നിന്ന് അന്ന് നേരം വെളുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കാണ് പോണത്. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഒരു ഹോട്ടലിൽ ഭക്ഷണം അവരേൽപ്പിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവർ പറയുന്ന ഒരു വേറെ സ്ഥലത്തേക്ക്, ചമ്രമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പിന്നെ പോണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടേക്ക് പോണത്. എന്താ വെച്ചാൽ, വയനാട് നല്ല ഒരു അടിപൊളി വൈബാണ്, എല്ലാവർക്കും അറിയണതാണല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇത് ഒരുപാട് വാരി വലിച്ചാണ് ഞാൻ യാത്ര പോകണതൊന്നും എടുത്തിട്ടില്ല, അവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു സീനും കാര്യമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കോഴിക്കോടുള്ള ഒരു ഷഹാന എന്ന് പറയുന്ന ഒരു മഞ്ചത്തിക്കുട്ടിയാണ് കേട്ടോ. അവൾ ഞങ്ങളവിടെ എത്തിയിട്ട് നല്ല ഫ്രണ്ട്ലി ആയി, നല്ല അടിപൊളി രസമായിരുന്നു. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഇത് തോന്നും കേട്ടോ. എന്താ പറയുക, നമ്മൾ കുന്ന് ആയിട്ടല്ലേ തോന്നുന്നത്. എന്തായാലും പോവാം, നമുക്ക് പോവാം. എവിടം വരെ എത്തും എന്താ ഏതാ ഒന്നും അറിയൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നല്ല രസമാണ് കേട്ടോ. പിന്നെ പിന്നെ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവിടെ വെയിലൊക്കെ ആയിരിക്കും കാണുന്നത്, പക്ഷെ നല്ല തണുത്ത ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് നമുക്ക് നടന്നു പോകുന്നതിലൊന്നും ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഷിബു സാറ് കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും തിന്നാനോ കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ 1000 രൂപ അവരെയൊക്കെ ഒന്ന് ഇപ്പം തന്നെ ഫൈൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആരും ഉപേക്ഷിക്കാതെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ 1000 രൂപ തിരിച്ചു തരുള്ളൂ എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയോട് എങ്ങനെ ഇണങ്ങി ജീവിക്കാം, പ്രകൃതിയും നമുക്കും എങ്ങനെ ഇഴുകി ജീവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം നമുക്ക് ഫീല് ചെയ്യാൻ പല സ്ഥലത്തും പ്രവേശനമില്ല, ചെമ്പറയിൽ പ്രവേശനമുള്ളത് ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങളെ ഇവിടെ കണ്ടിട്ടാ ചലോ ചലോ. അപ്പോൾ എല്ലാവരും നടക്കാൻ റെഡിയായി. അതേപോലെ നമ്മൾ ഞാനൊക്കെ വിചാരിച്ചത് ഇതുപോലെ തന്നെയാണ് അവിടേക്ക് മുകളിലേക്കും എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ, പക്ഷേ അല്ലായിരുന്നു. ഞാനൊക്കെ അപ്പോൾ എല്ലാവരും ചെമ്പ്രമലേൻ്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ വരെ പോയി. അപ്പോൾ കഴിഞ്ഞ കാല് കടഞ്ഞതുകൊണ്ട് ഞാൻ പോകണില്ല എന്ന് വിചാരിച്ചു. അത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, ഞാനും ഷാനാസും അനീഷും ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അവിടെ ഊഞ്ഞാലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചു. എൻ്റെ ഒരു മോന് പോയിട്ടോ, ഷഹനാൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിലത്തെ സീൻ. പിന്നെ ഇതിന് ഒരുപാട് ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അവിടെയായിരുന്നു ഞങ്ങൾക്ക് ലഞ്ച്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിയിലാണ് ഞങ്ങളെ ഗ്ലാമ്പിംഗ് വില്ലേജിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ മക്കളൊക്കെ ഒങ്ങിയിരുന്നു. പിന്നെ അവിടെ 3 ആൾക്കാരെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കേക്ക് കൊണ്ടൊക്കെ ഏറെയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ എന്താ പറയുക, എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ പോയി. അപ്പോൾ ഇനി അവിടെ കുറേ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കാണിച്ചു തരാം. ഹായ്
അപ്പോൾ ഞങ്ങൾ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് കാടിൻ്റെ ഉള്ളൊക്കെ നിൽക്കണം. ഇതാണ് അതിൻ്റെ മുകളിലത്തെ ഒരു വൈബുടോ. നമ്മൾ ടീംസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ പാറപ്പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ആ വോയിസ് കൊടുത്തതൊന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ സൂര്യൻ ഇതാ ഉദിച്ചു വരുന്നു. നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നോ കേട്ടോ. എന്റെ വർഷം ഒന്നിനെ ഇടയ്ക്ക് മാറ്റി. അപ്പൊ ഞങ്ങള് സൂര്യോദയം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെയും താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവിടെ ഇറങ്ങിപ്പോന്നപ്പോ ഉള്ള ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. പിന്നെ അങ്ങോട്ട് കയറി പോവാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്തും കല്ലും മുള്ളും മരങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ചില്ലുകളിലൂടെ ആയിരുന്നു പോന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഗ്ലാമ്പിംഗ് വില്ലേജിൻ്റെ ഒരു വീഡിയോ ഇതുവരെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതെങ്ങനെയാണ് എന്നുള്ളതൊന്നും കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി എന്ന് വെച്ചാൽ ഞാനും ഷഹാനയും അവളൊരു കുട്ടിയും എൻ്റെ രണ്ട് മക്കളുമായിട്ട് ഷഹനാസും അനീസയും നിൽക്കുന്ന ആ ഒരു ഇതാണ് ഞങ്ങൾക്കുള്ള റൂം. ഇനി മറ്റോലെ ഷഹനാസിൻ്റെയും അനീസാൻ്റെയും റൂം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. രണ്ട് ബെഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാനും എൻ്റെ രണ്ട് മക്കളും ഞങ്ങൾ മൂന്നുപേരും ഒരു ബെഡ്മേൽ കിടന്നു. അവളും അവളെ കുട്ടിയും അപ്പുറത്തെ ബെഡ്മേലും കിടന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. നല്ല നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ. എന്താ പറയുക, എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അനുസരിച്ച റൂമാണ്. നല്ല വൃത്തിയുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഡാ അടിപൊളി വൃത്തിയല്ലേ. കടന്നുറങ്ങിയാണ്ട് നീച്ചുകൊണ്ട് പോകുന്ന നിൽക്കുകയാണ് കേട്ടോ. പരീത്ത പോലെ തന്നെ ഇന്നൊരു സ്ഥലത്തേക്കാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ള യാതൊരു ബോധവും ഇല്ലാതെ. നല്ല സെറ്റപ്പൊക്കെയാണ് കേട്ടോ റൂം. മഴ ഇതാലൊക്കെ ഉള്ളൊക്കെ ചാടും കണ്ടില്ലേ. നല്ല രസമല്ലേ. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ മറ്റേ സൈഡ് അങ്ങനെയായിട്ടാണ്. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ആ ഒരു ഗ്ലാമിംഗ് വില്ലേജിൽ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വരുന്ന വഴിയാണ് കേട്ടോ. ഇതിൻ്റെ വഴി എന്നൊക്കെ പറയുന്നത് ഒരു സംഭവമാണ്. ഇത് ഇത്രയും ഞങ്ങൾ നടന്നു പോയല്ലോ എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നി. അങ്ങനെ ഇത് ഒരുപാട് വഴികളുണ്ട്. എന്താ പറയുക, അത് നമ്മൾ വീഡിയോയിലും ഫോട്ടോത്തിലൊന്നും കാണുന്നത് പോലെ അല്ലല്ലോ. അതായത് നമ്മൾ ശരിക്കും കണ്ടനുഭവിക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു അടിപൊളി ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാം വെച്ചിട്ടുള്ളത് ഇന്ദ്രിയ ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ ഫുഡിൻ്റെ വകയായിട്ടാണ് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെന്നേക്ക് തന്നെ അവിടുന്ന് ടീയും അതേപോലെ പഴംപൊരിയും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വുമൻസ് ഡേൻ്റെ നമ്മൾ ജാസ്മിൻ കരീമിനെ ഒരു ആദരിക്കലും ഒരു അവാർഡ് ദാനം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ആ ഫുഡിൻ്റെ കുറച്ച് മസാലപ്പൊടികളുണ്ട്, അതൊന്ന് പരിചയപ്പെടാം. മസാല സെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡെയിലി നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യുന്ന എല്ലാവിധ മസാലകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചിക്കൻ, മീറ്റ്, സാമ്പാർ മസാലകൾ, അതുപോലെ തന്നെ ഗരം മസാല, ഫിഷ് മസാല തുടങ്ങി എല്ലാവിധ മസാലകളും വളരെ നല്ല രീതിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. മസാല സെക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. വീണ്ടും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പ്രൊഡക്ഷനിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ അവർ തന്ന പൊടികളെല്ലാം ഒന്ന് ഒന്നിന് മെച്ചാണ് കേട്ടോ. അടിപൊളി, ഞാൻ അത് വെച്ചിട്ട് മാങ്ങേൻ്റെ അച്ചാറുണ്ടാക്കി, അതേപോലെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തു, അതുപോലെ മുളക് പൊടി യൂസ് ചെയ്തു. എന്താ പറയുക, അവർ ഇനിയും പുതിയ പുതിയ പ്രോഡക്റ്റുകളെല്ലാം ഇറക്കാനുള്ള പരിപാടിയിൽ തന്നെയാണ്. പക്ഷേ ഇറക്കിയ പ്രോഡക്റ്റുകൾ ഒന്നൊന്നിന് മെച്ചം, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കമ്പനി തന്നെ മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ജാസ്മിൻ കരീമിനെ അവാർഡ്ദാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വുമൻസ് ഡേൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഫുഡ് ഡേൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, അവരുടെ എല്ലാ മിശ്രിതങ്ങളും ചേർന്നിട്ടുള്ള നമുക്കൊരു പാക്കിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.